ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ പുളിമുട്ടായി ഉണ്ടാക്കാൻ പോകാം കേട്ടോ. ഇൻസ്റ്റയിൽ കണ്ടിട്ട് ആർക്ക് കൂത്തി സഹിക്കാൻ വയ്യാതെ ഉണ്ടാക്കിയതാണ്. പക്ഷേ ചിലവരെ ശരിയാവും, ചിലവരെ ശരിയായില്ല എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ശരിയായില്ല. പക്ഷെ അതിൻ്റെ വീഡിയോ ആണ് കേട്ടോ. ഇങ്ങനെ പാറുവിൻ്റെ വക പഞ്ചസാര തീറ്റയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോഴേക്കും ആര് ചട്ടി ചൂടാക്കി. എന്നിട്ട് നമ്മൾ പുളി ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് എന്നിട്ട് പിഴിഞ്ഞിട്ട് ഈ ചട്ടിയിലേക്ക് ഒഴിക്കുകയാണ് ഫസ്റ്റ് ചെയ്തത്. അപ്പോൾ അതൊക്കെ നമ്മൾ വെച്ചതിന് ശേഷം നമ്മളിങ്ങനെ എല്ലാവരും കൂടെ രസമാണല്ലോ. ആരും ഉണ്ടാവുള്ള അനിയനും പിന്നെ ജയശ്രീയും ഉണ്ണിയും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അവൻ ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് ക്യാരറ്റ് ഉപ്പിലിട്ടൊക്കെ എടുത്തന്ന്. അപ്പോൾ അതൊക്കെ ചോദിച്ച് മേടിച്ചപ്പോൾ പാറുവിന് വേണമെന്ന് പറഞ്ഞ് അപ്പോൾ അവൾക്ക് കൊടുത്ത്. അപ്പോൾ ഒരു സൈഡിൽ ഞങ്ങൾ പുളിമുട്ടായി തകർത്ത ആര് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഒരു സൈഡിൽ ഞങ്ങൾ കത്തി വെച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ മെയിനായിട്ടുള്ള കഥാനായിക ആര്യയുടെ അച്ഛൻ വേണ്ടിട്ട് ആൾ ഭയങ്കര കോമഡിയാണ്. പിന്നെ അതേ അവൾ അടുക്കളയിൽ കുറേ നമ്മുടെ ചെടികളെ വെക്കുക, അവൾക്ക് ചെടികളോട് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അങ്ങനെ നിന്നുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ട് അവൾ അനിയൻ വന്നിട്ട് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ പീനട്ട് ബട്ടർ വെച്ച് തിന്നണം. അപ്പം ഞാൻ അതിൻ്റെ അടിയിൽ പോയിട്ട് ഒന്ന് കൈ കാണിച്ചു. എനിക്കിഷ്ടമാട്ടോ വെറുതെ തിന്നാൻ വേണ്ടിയിട്ട് പീനട്ട് ബട്ടർ. ഇപ്പോൾ പുളിമുട്ടായി ഏകദേശം ഇവിടെ ആയിട്ടുണ്ട്, നന്നായിട്ട് ടൈറ്റ് ആവണം എന്നാണ് കേട്ടോ ഇൻസ്റ്റയിൽ പറഞ്ഞത്. അപ്പോൾ ടൈറ്റായിട്ട് ഉണ്ടയാക്കാൻ പറ്റണതായപ്പോൾ ജയശ്രീക്ക് കാണിച്ചു കൊടുത്താണ്. ഇത് നമ്മുടെ അവിടെ വൈകുന്നേരമായ ഫുള്ള് മഞ്ഞാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അപ്പോഴേക്കും മധുരം കുറവാന്ന് പറഞ്ഞിട്ട് നമ്മൾ ശർക്കര തേടി വീട്ടിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ ഞാൻ വിളക്കൊക്കെ വെച്ച് നല്ല കുട്ടിയായിട്ടാണ്. അപ്പോൾ വിളക്ക് വെച്ചിട്ട് ആണ് ഞാൻ അവളുടെ വീട്ടിലേക്ക് പോയത്. അപ്പോൾ ശർക്കര തേടി വീട്ടിൽ വന്നപ്പോൾ ശർക്കര ഇല്ല. എന്നിട്ട് പിന്നെ ഒരുവിധം ജയശ്രീ അവളുടെ വീട്ടിൽ പോയി എടുത്ത് കൊടുന്ന്. അപ്പോഴേക്കും നമ്മുടെ പുളിമുട്ടായുടെ ആ ഒരു ഇതങ്ങനെ ആയിണ്ടായിരുന്നു. പക്ഷെ പാളിപ്പോയി എന്ന് പറഞ്ഞാൽ പറയാനുണ്ടാവും. ഫുള്ള് കട്ട് ചെയ്യാം, നമ്മൾ വാക്സ് ചെയ്യാനൊക്കെ പറ്റില്ല. അതേപോലെയായി. പിന്നെ ചട്ടിയിൽ നമ്മൾ ശരിക്കും ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഉണ്ടാക്കേണ്ടിയിരുന്നത്, പക്ഷെ സാധാ ചട്ടിയിലായതുകൊണ്ട് തന്നെ കരിഞ്ഞും പോയി. അതിൻ്റെ ഇടയിൽ പോയി പാറു ഫ്രിഡ്ജ് തുറന്ന് വേപ്പിൻ്റെ ഇലയുടെ ഡെപ്പെടുത്ത്, എന്നിട്ട് ആര്യനെ ഫ്രിഡ്ജിൽ വെച്ച് അടച്ചു. അതൊക്കെ കണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഇതിൻ്റെ കാര്യത്തിലൊരു തീരുമാനമായിട്ടോ ഉണ്ടൊക്കെ ആയി. പക്ഷേ അപ്പോഴേക്കും അവിടെ ആ വേപ്പിൻ്റെ ഇലയൊക്കെ വെതറിയിട്ട് ആൾ അവിടെ അടിയിൽ പണി തുടങ്ങിയിട്ടുണ്ടായിട്ടാണ്. അപ്പോൾ ഏകദേശം പഞ്ചസാരയിലിട്ട് അതേ രൂപമൊക്കെ കിട്ടിയെങ്കിലും ടേസ്റ്റ് ഒന്നും വന്നില്ല. കരിഞ്ഞതിൻ്റെ ഒരു ചൊയ വന്ന്. ഓ, ഞങ്ങൾക്ക് വിഷമമായി, ഭയങ്കര ആകാംക്ഷയോട് കൂടിയിട്ട് ഉണ്ടാക്കാൻ പോയതാണ്. അപ്പോൾ ഓരോരുത്തർ ടേസ്റ്റ് ചെയ്തിട്ട് ഓരോരുത്തർ എക്സ്പ്രഷനാണ് ടീ കാണുന്നതൊക്കെ താറ് പോലെ ഒട്ടി ഗൈസ്, വിഷമായി ഞങ്ങൾക്ക്. അങ്ങനെ കിട്ടാതായി. എന്തോ നമ്മൾ ശരിക്കും നോക്കി ഉണ്ടാക്കാണ്ടാണെന്നറിയില്ല. അത് വലിച്ചിട്ട് ആര്യയുടെ കൈയൊക്കെ അങ്ങനെ പുള്ളിയിട്ടാ. നമ്മൾ ആരും ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണേ. അപ്പോൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റ ബൈ ബൈ, സീ യു.